ഓർത്തനങ്ങളിൽ ഇറങ്ങി വരണ ഞാൻ ഒന്ന് മുന്നോട്ട് പോയി തരാ. ഇന്നും കൂടി ഇവൻ ബാലകൃഷ്ണ ഇവിടെ ആരുല്ലേ? മഞ്ഞ പിശാചിനെ കാണാനില്ല. നിങ്ങളൊക്കെ ആരാണ്? ഞങ്ങള് ഹംസക്കോയല്ലേ. അതെ, ഞങ്ങളൊക്കെ ബാലകൃഷ്ണന്റെ ഫ്രണ്ട്സാ. അതെ, അല്ല നിങ്ങളെ മൂന്നാലും ഇരട്ട പറ്റതല്ല, അമ്മ പറ്റതാ. എന്തേ തനിക്കിപ്പ എന്താ അറിയണ്ടേ? അത് മൂന്നാളും ഒരുപോലെ ഇരിക്കുന്നു. അവന്റെ ഹംസക്കോയ വരുമെന്ന് ബാലകൃഷ്ണൻ ഞങ്ങളോട് പറഞ്ഞിരുന്നു. അതെ, കണ്ടടാ പറഞ്ഞേൽപ്പിച്ചിട്ടാ. എന്നിട്ട് അവനവിടെ പോയി പണം വാങ്ങിക്കാൻ ഹംസക്കോയ്ക്ക് തരാൻ രണ്ട് മണിക്കൂറിനുള്ളിൽ വരുമെന്ന് പറഞ്ഞു. അവിടെ ഇരിക്കാൻ പറഞ്ഞു. ഇവിടെ രണ്ട് മണിക്കൂറല്ല, നാല് മണിക്കൂർ ഇരിക്കൂലോ ഒരു ഫ്രണ്ടിന് വേണ്ടി. എടാ വരടാ, ഇവിടെ വന്ന് കൂത്തിരിക്കല്ലാരും. ബാലകൃഷ്ണൻ കാശ് വാങ്ങിക്കാൻ പോയതാ. നമുക്ക് എന്തേ ഫുൾ ക്യാഷ് ആയിട്ട് വായിരിക്കി ഇരിക്കേ. ആ അപ്പൊ ഞങ്ങൾ ഇറങ്ങട്ടെ. ഇറങ്ങാനുകളെന്താ വലിയ ചില്ലിത്തക്കിട്ട് പോകുള്ളൂ. ഇപ്പൊ എന്തിനാ കൊരങ്ങച്ചൻ തിരിച്ചേ? ഞാൻ അവന്റെ മോന്ത കിട്ടുന്ന കൊടുത്തു വരട്ടെ. എനിക്ക് എനിക്ക് അയാളെ കണ്ടാ തന്നെ ഭയങ്കര തിരിച്ചേ. അയാളൊരു ഷർട്ടും കഴുത്തിലൊരു ടവലും. ഒരു ഉടുപ്പിന്റെ ഫാഷനേ. ഇവിടെ തന്നെ ഇരിക്കണം, ഞങ്ങൾ ഉടനെ എത്തും. നിങ്ങൾ എത്തണ്ട, അവനെത്തിയാ മതി. ബാലകൃഷ്ണൻ താനും വീശ പറഞ്ഞു പോണ്. അതൊക്കെ നല്ലോണം ഒട്ടി ചെയ്തിട്ട് പോ. അള്ള പറ്റിച്ചല്ലോ, നമ്മള് ബാലകൃഷ്ണനല്ലേ. ബാലകൃഷ്ണ എടാ നിങ്ങൾ ഓടുന്നോട് ചെയ്യൂ. നിക്കാവോ ബാലകൃഷ്ണ, നീ കാറിലല്ല തീവണ്ടി പോലെ തന്നെ ഞാൻ പിടിക്കും. ആ നീ മനസ്സിലാക്കിയല്ലേ. എടാ കാർ എന്റെ അടുത്ത് മാത്രമല്ല, നമ്മുടെ അടുത്തുണ്ട് കാറ്. വിടാ വിടി കാറ്, ടാക്സി എങ്കിലും ടാക്സി വിടി. ഇവിടെ ഫുള്ളായോ? നിൽക്കുമ്പോ എപ്പുറം നോക്കി ലോക്കായോ? എന്ത് ഗതി കെട്ട സമയം. മകൾ തങ്ങളിൽ ജന്മ സമര മുഖങ്ങളിൽ കണ്ടു പൊരുതുമിതേ വിധം പണ്ടു മുതലിതു സാഹസം. കടിഞ്ഞാനില്ലാത്ത കുതിരകളെ പോലെ ഉടയോനില്ലാത്ത കളരികളിൽ കടിഞ്ഞാനില്ലാത്ത കുതിരകളെ പോലെ ഉടയോനില്ലാത്ത കളരികളിൽ പോരാടുന്നു വെറിനീരോടെന്നും ഇരുപേരും തോൽവി അറിയാതെ ഇന്നും പോരു തുടരുന്നു തമ്മിലിവർ തെല്ലും രാശി കളയാതെ. അടിക്കളം ഇത് കളിക്കണം, പടക്കണം ഒരു പടക്കണം. ബാലകൃഷ്ണ ഇത് ഏതാ ഈ സ്ഥലം? മിണ്ടരുത്. അങ്ങനൊരു സ്ഥലം ഉണ്ടാ, ഞാൻ ആദ്യമായിട്ട് കേൾക്കണേ. ഇതെന്നിട്ട് ഈ ചോന്നിട്ട് ഓരോ ഉണ്ടകൾ കാണണേ. വിഴുങ്ങാൻ വേണോ? എനിക്ക് വേണ്ട. എന്നാ നീ വരണം പോയി വീണിട്ട് പാടാ. കള്ളു കുടിച്ചാ വയറ്റി കിടക്കണം. എന്റെ അപ്പനെ കള്ളു കുടിച്ചത്. എന്റെ പൊന്നു മത്തായിച്ചാട്ടാ, ഒന്നും ശബ്ദം ഉണ്ടാക്കാതിരി ഇവിടെ. ഇവിടെയാണ് മൂത്രം ഒഴിക്കുന്നത്. അപ്പൊ മൂത്രം ഒഴിക്കാനല്ലേ ഇവിടെ ഇരുന്നത്? മൂത്രം ഒഴിക്കാനല്ല, പിന്നെ ഉറുമീസ് ഇപ്പൊ പണവുമായിട്ട് വരും. എന്നാ വിളിക്കുക ബാലകൃഷ്ണ. പേര് വിളിക്കരുത് ബാലകൃഷ്ണ, പേര് വിളിക്കരുത്. തമ്മിൽ തമ്മിൽ അറിയരുത്. മിസ്റ്റർ ഉർമീസ് തമ്പാൻ. പണം കൊണ്ടുവന്നിട്ടുണ്ടോ? പണം കൊണ്ടുവന്നിട്ടുണ്ടോ? മുന്നോട്ട് വരിക. കുഴപ്പമൊന്നും ഉണ്ടാക്കല്ലേ.
എന്റെ കുഞ്ഞിവിടെ ഉണ്ട്, ഇവിടെ തന്നെ ഉണ്ട്. പണം കാണട്ടെ. ഞാൻ തുറക്കട്ടെ, എനിക്ക് തുറന്ന് പരിചയം. മാറ് മാറ്, കൈവിട്, ആക്രാന്തം കാണിക്കരുത്. ഒന്ന് തുറന്ന് നോക്കടാ. ആക്രാന്തം കാണിക്കില്ലെന്ന്. എന്റെ കുഞ്ഞെവിടെ? കൊണ്ടുവരാം, കൊണ്ടുവരാം. അതേ പോകരുത്. ആ പെട്ടിക്ക് തട. കൊടുക്കണ്ട, കൊടുക്കണ്ട, കൊടുക്കണ്ട. പെട്ടി തരാൻ നീ കൊടുത്തേക്ക്, രക്ഷയൊന്നുമില്ല. നിഷമളോടെ. അതെ, ഉറുഷി തിയേറ്റേഴ്സിൽ ഒരു ഫോൺ വന്നു. അപ്പൊ ചെമ്മീൻ വാരീസിന്റെ. നിഷമളോടെ, എനിക്ക് അറിഞ്ഞൂടാ സാർ. നിഷമളോടെ പറയടാ. എനിക്ക് അറിഞ്ഞൂടാ സാർ. നിങ്ങൾ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? ഞങ്ങളെ ആരും ക്ഷണിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഇതിൽ ഇടപെടേണ്ട കാര്യമില്ല. എനിക്കൊരു കംപ്ലൈന്റ് ഇടപെടുന്നത്. മിസ് ഊർമി സ്തംഭാൻ, ഞങ്ങളെ തടയരുത്. നടക്കട. സ്റ്റോപ്പ് ഇറ്റ്. രാംജിറാവു, രക്ഷപ്പെട്ടോളൂ. എന്നെ എന്തിനാണ് ഇങ്ങനെ പിടിച്ചു വലിക്കുന്നത്? മിസ് ഊർമി തോക്കിൽ നിന്ന് വിടാൻ. ഇവിടെ ഒച്ച കേൾക്കുന്നുണ്ട്. ഇവിടെ ഒടുവിൽ ഉണ്ടാവും. വരുന്നില്ല. ഇതിലെ ഓടാനും വയ്യ നല്ലോണം. നമ്മളെ ബാലസിനല്ല എല്ലാരും കൂടി കൂടിയായിരിക്കണ. മജീദ്, ജബ്ബാറ്, സുക്കൂറ്, ബിലാല, അലി, കൂടി അടിക്കി. അലി തുടങ്ങണം. ബാലേഷൻ നമ്മളെ പാർട്ടി എന്നുകൊണ്ട്. ബിലാല, പോയടി. നീക്കി പിടിക്കിട്ട കാര്യ. അതെ, ഇത് പൊട്ടിക്കഴിഞ്ഞല്ലോ അവസാനം പോലീസാണെങ്കിലും ചിലപ്പോ നിങ്ങൾ ജയിലിൽ പോണ്ട വരും. ഞാൻ പറഞ്ഞ കാര്യം എന്തത്? എന്റെ നെഞ്ചിൽ തന്നെ നിൽക്കണേ. അങ്ങോട്ട് അങ്ങോട്ട് തിരിച്ചു പിടിക്ക്, അല്ലെങ്കിൽ വേറെ എവിടെയും പോയി പോട്ടെ. ഒരു തോക്ക് കിട്ടിയിട്ടാ അവസാനം തോക്കുകളാന്ന് പറയരുത്. കറുത്ത തോക്ക. ആളില്ലാത്ത കറുത്തൊരു തോക്ക് കിട്ടിയിട്ട് നിങ്ങളിലാണോ? ഇതെന്തപ്പോ ഇയാൾ പിടിച്ചോളിക്കുന്നു? തടുത്തോ. ഇന്ന് ഞാൻ എല്ലാത്തിനും ഞാൻ കൊല്ലോളൂ. എനിക്ക് എന്താണോ പ്രാന്ത് പിടിക്കുന്നത്. ഒരു വാച്ച് കിട്ടി തന്റെയാണോ? ഞാനേ അവ അടുത്താണ്, അടുത്താണ് വാ. നീ എന്താ ഇവിടെ കുതിര കളിക്കുക? നിന്നെ ഞാനൊരു കിടിക്കട്ടെ. നിനക്കൊന്നും കിട്ടിയിട്ടില്ല. അതുകൊണ്ടാ പറഞ്ഞു